നമസ്കാരം. പീപ്പാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരവിയ തേങ്ങ ചേർത്ത ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. നമ്മളിവിടെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുതും ഫ്രഷും ആയതുകൊണ്ട് ചില ചെമ്മീൻ്റെ തലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മസാലകൾ ചേർത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങയുടെ മുഴുവൻ നീര്, അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായി മിക്സായതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 1 മണിക്കൂറിന് ശേഷം ഒരു ഇരുമ്പ് ചീഞ്ചട്ടി അടുപ്പി വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടുക. എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം, 2 പച്ചമുളക് കീറിയിടുക. ഇനി ഇത് നന്നായി തിളപ്പിച്ച് ഇതിൽ ഈ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച 1/2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടി കരിഞ്ഞു പോവാത്ത രീതിയിൽ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പം മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കാതിരുന്നാൽ കൂടുതലായിട്ട് കരിഞ്ഞു പോകും. കരിയാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ആകുന്നതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങാപ്പീര ചേർത്ത ചെമ്മീൻ റോസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.